കർമ്മന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ നിയമം രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരല്ല, സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് നടൻ രജനീകാന്ത്. പ്രതിഷേധ രംഗത്തുള്ള വിദ്യാർത്ഥികൾ നിയമം പഠിക്കണമെന്നും രജനീകാന്ത് പറഞ്ഞു. രജനീകാന്ത് ബി ജെ പിയോട് അടുക്കുന്നു എന്ന് നാളുകളായി തമിഴ് രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നതാണ്. പൗരത്വ നിയമത്തെ പിന്തുണച്ച് രംഗത്തെത്തിയതോടെ രജനീകാന്തിൻ്റെ രാഷ്ട്രീയ ചുവടുവയ്പ് വീണ്ടും ചർച്ചയാകുന്നു. പെരിയാർ വിവാദത്തിൽ തന്നെ രജനീകാന്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. പൗരത്വ നിയമത്തെ പിന്തുണച്ചിരിക്കുന്നതും തമിഴ് രാഷ്ട്രീയത്തെ ചൊടിപ്പിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് രജനീകാന്ത് പറയുന്നത്. നിയമം കൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ദേശീയ പൗരത്വ രജിസ്റ്റർ അത്യാവശ്യമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഉപകരണമാകാതിരിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങും മുൻപ് നിയമം കൃത്യമായി പഠിക്കണം. അധ്യാപകരോടും രക്ഷിതാക്കളോടും അതേപ്പറ്റി സംസാരിക്കണമെന്നും രജനീകാന്ത് പറഞ്ഞു. ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരല്ല ഈ നിയമം. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യം സമരത്തിനിറങ്ങുക താനായിരിക്കുമെന്നും രജനീകാന്ത് വ്യക്തമാക്കി. എൻ പി ആറിനെതിരെ എന്തിനാണ് സമരം നടത്തുന്നതെന്ന് അറിയില്ല. നേരത്തെ കോൺഗ്രസ് നടപ്പിലാക്കിയതാണ് എൻ പി ആർ എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ പല പരാമർശങ്ങളും രജനീകാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് പ്ലാന്റിനെതിരെ നടന്ന സമരക്കാർക്കെതിരെ പോലീസ് വെടിവെപ്പുണ്ടായപ്പോൾ സമരക്കാർക്കെതിരായ സമീപനമാണ് രജനീകാന്ത് സ്വീകരിച്ചത്. ഇതിനുശേഷം ചെന്നൈ സേലം റോഡ് വിഷയത്തിലും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. ഇതിനുശേഷം ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ആണിക്കല്ലായ പെരിയാറിനെതിരെ പരാമർശം നടത്തിയത് വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. പറഞ്ഞത് അന്നത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് പരാമർശം പിൻവലിക്കാൻ രജനീകാന്ത് തയ്യാറായിട്ടുമില്ല. ഇതിൻ്റെ പ്രതിഷേധങ്ങൾ നടക്കവെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്രത്തിന് അനുകൂലമായ പരാമർശം രജനീകാന്ത് നടത്തിയിരിക്കുന്നത്. രജനീകാന്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ തമിഴ് ദ്രാവിഡ പാർട്ടികൾക്കത്ര ദഹിച്ചിട്ടില്ല. അതിനാൽ രജനീകാന്തിനെതിരെ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. രജനീകാന്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കാനും മറ്റും ആഹ്വാനമുണ്ടായി. എന്നാൽ ഇതിനു മുൻപിലൊന്നും പതറാതെ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. എവിടെയും തൊടാതെയുള്ള രാഷ്ട്രീയമാണ് ഇതുവരെ രജനീകാന്ത് പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശ സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. ബി ജെ പിയോട് അടുക്കുകയാണ് രജനീകാന്തെന്ന് ഇത് തെളിയിക്കുന്നു. 2004 തന്നെ രജനീകാന്ത് തൻ്റെ രാഷ്ട്രീയ ചായ്വ് വെളിപ്പെടുത്തിയിരുന്നു. ചെന്നൈയിൽ കോടമ്പക്കത്ത് രജനിയുടെ സ്വന്തം കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഒരിടത്തും ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ രജനീകാന്ത് രംഗത്തിറങ്ങിയില്ല. തമിഴ് രാഷ്ട്രീയത്തിൽ രജനിയുടെ സ്വാധീനം അതീവ ദുർബലമാണെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2004. തമിഴ്നാട്ടിൽ ഒരിടത്തു പോലും രജനി പിന്തുണച്ച ബി ജെ പി AIADMK സഖ്യത്തിന് ജയിക്കാനായില്ല. പിന്നീട് രജനി ഒരു വേദികളിൽ പോലും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും രജനീകാന്ത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ സൂചനകൾ നൽകിക്കഴിഞ്ഞു. തമിഴകത്തിന്നിപ്പോൾ ബി ജെ പിയുടെ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് തുഗ്ലക് പത്രാധിപരായി സ്ഥാനമേറ്റ എസ് ഗുരുമൂർത്തിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് വേണ്ടി തമിഴകം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗുരുമൂർത്തി കരുക്കൾ നീക്കിയത്. ഈ കളിയിൽ രജനി കൂടെയുണ്ടെങ്കിൽ ബി ജെ പിക്ക് അത് സുവർണ നേട്ടമായിരുന്നേനെ. പക്ഷേ ഇപ്പോഴും ദ്രാവിഡ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേരോട്ടമുള്ള തമിഴകത്തെ മണ്ണിൽ ബി ജെ പിക്കൊപ്പം നിലയുറപ്പിക്കുന്നത് എത്ര കണ്ട് ഗുണകരമാവുമെന്ന് കണ്ടറിയണം. മാത്രമല്ല, ആത്യന്തികമായി ഒരു രാഷ്ട്രീയ നേതാവിനുള്ള സ്റ്റഫല്ല തൻ്റേതെന്നും രജനീകാന്തിന് നന്നായി അറിയാം. സ്വകാര്യതയ്ക്ക് വലിയ വില കൽപ്പിക്കുന്നയാളാണ് രജനീകാന്ത്. ആരാധകരോട് പോലും കൃത്യമായ അകലം പാലിക്കുന്ന വ്യക്തി. ജയലളിതയും ഇതേ പാതയാണ് പിന്തുടർന്നിരുന്നതെങ്കിലും ജനങ്ങളും ജയലളിതയും തമ്മിലുള്ള കെമിസ്ട്രി തീർത്തും വ്യത്യസ്തമായിരുന്നു. ജയലളിതയോട് ഒരുതരം വിഗ്രഹാരാധനയായിരുന്നു അനുയായികൾക്ക്. ഈ ഒരു തലത്തിലേക്ക് രജനീകാന്ത് എത്തപ്പെടാനുള്ള സാധ്യതകൾ വിരളമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ രജനീകാന്ത് ഒപ്പമുണ്ടായാൽ അത് മുതൽക്കൂട്ട് തന്നെയാണെന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.